ലൈഫ് ഈസ് ഗ്രീൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തിനെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ദാ ഇത് ഇന്ന് ഞാൻ പറിച്ചെടുത്ത എൻ്റെ പച്ചമുളകാണ്. ഇപ്പോൾ ഇതിൽ പലതരത്തിലുള്ള പച്ചമുളകുണ്ട്. ഞങ്ങൾ ഉണ്ടമുളക് എന്നൊക്കെ വിളിക്കുന്ന കാന്താരി മുളകുണ്ട്, അതുപോലെ തന്നെ ഭാസ്കര ഇനത്തിൽപ്പെട്ട പച്ചമുളകുണ്ട്. അങ്ങനെ രണ്ട് മൂന്ന് തരം പച്ചമുളക് ഈ കൂട്ടത്തിലുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എണ്ണം ഗ്രോ ബാഗിൽ നട്ട് വളർത്തിക്കൊണ്ട് വരുന്നതും പച്ചമുളകാണ്. കാരണം നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു അടുക്കളയിൽ നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പച്ചക്കറി എന്ന് പറയുന്നത് പച്ചമുളകാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ടെന്ന് വേണമെങ്കിൽ പറയാം, പച്ചമുളക് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കാറില്ല. ഇനിയിപ്പോൾ തീരെ ഇല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുമെന്നേ ഉള്ളൂ. കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിഷമടിച്ചു വരുന്ന പച്ചക്കറികളിലെ ഒന്നാം സ്ഥാനം പച്ചമുളകിനാണ്. കാരണം നമ്മൾ ഒരുവിധം എല്ലാറ്റിലും നമ്മൾ പച്ചമുളക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഞാൻ പച്ചമുളക് അടുക്കളത്തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ അടുക്കളത്തോട്ടം എന്ന് പറഞ്ഞാലും എൻ്റെ ഈ പച്ചമുളകൊക്കെ ഉണ്ടായി നിൽക്കുന്നത് റോഡ് സൈഡിലെ ചാക്കിലാണ്. ഞാൻ എൻ്റെ പച്ചമുളക് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാനിങ്ങനെ റോഡ് സൈഡിലെ പച്ചമുളക് നട്ടുപിടിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ കിട്ടാൻ വേണ്ടി തന്നെയാണ്. എല്ലാ പച്ചക്കറികൾക്കും നല്ല വെയിൽ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെ എല്ലാ വളവും എല്ലാം കൊടുത്ത് വളർത്തിയാലും ആവശ്യത്തിന് വെയിൽ കിട്ടുന്നില്ലെങ്കിൽ പച്ചമുളക് നന്നായിട്ടുണ്ടാകില്ല. പച്ചമുളക് മാത്രമല്ല എല്ലാ പച്ചക്കറിയുടെയും കാര്യം ഇതൊക്കെ തന്നെയാണ്. പലരും പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, ഞങ്ങൾ വളം കൊടുക്കുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് നല്ല രീതിയിലെ കായകളുണ്ടാകുന്നില്ല. അത് അതിന് അപ്പം ഞാൻ ചോദിക്കും വെയിൽ കിട്ടുന്നുണ്ടോ? അപ്പോൾ അവർ പറയും വെയിൽ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക പച്ചക്കറികൾക്ക് വെയിൽ അത്യാവശ്യമാണ്. അപ്പോൾ അതാ ഇത് കണ്ടു, റോഡ് സൈഡാണ്. ഈ സൈഡിലെ ചാക്കിലും ഗ്രോ ബാഗിലും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇതവിടെ തക്കാളി ഉണ്ട്, അതുപോലെ തന്നെ പച്ചമുളക്, ചീര, ഒരുപാട് പച്ചക്കറികൾ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ പച്ചമുളക് കൃഷിയുടെ വിളവെടുപ്പും നല്ല രീതിയിൽ ഇത് അപ്പോൾ ഇതുപോലെയൊക്കെ കായ്ഫലം ഉണ്ടാകാനായിട്ട് എന്തൊക്കെ വളങ്ങളാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം ഞാൻ ചെയ്തിട്ടുള്ള, ഒരുപാട് വളപ്രയോഗങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് കാണുക. അപ്പോൾ ദാ ഇവിടെ ഞാൻ എൻ്റെ വിളവെടുപ്പ് തുടങ്ങുകയാണ്. അതിൻ്റെ ഒപ്പം കൃഷിയുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ പച്ചക്കറിയുടെ തൈകൾ ആ മണ്ണ് 15 ദിവസം മുൻപ് തന്നെ കുമ്മായം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതായിരിക്കണം. അപ്പോൾ അതിന് ശേഷം ആ മണ്ണിലെ നീർവാഴ്ച കിട്ടാനായിട്ട് ഇത്തിരി ചകിരിച്ചോറ് കൂടി ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ചെടി ഗ്രോ ബാഗിലേക്ക് പറിച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ വളങ്ങളും ഒന്നിച്ചിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇത്തിരി അത്യാവശ്യത്തിന് മണ്ണും അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരല്പം ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനേക്കാൾ കൂടുതൽ ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കണ്ട. പിന്നീട് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞ് ചെടി ഒന്ന് പിടിച്ച് അല്ലെങ്കിൽ ഉഷാറായതിന് ശേഷം നമ്മൾ ആ ഗ്രോ ബാഗിലെ ബാക്കി വളങ്ങൾ, ഇപ്പോൾ വേപ്പിൻ പിണ്ണാക്കോ അതുപോലെ തന്നെ എല്ലുപൊടിയോ പിന്നെ വീണ്ടും ചാണകപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ അങ്ങനെ ഈ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ചെടി തഴച്ച് വളർന്നു തുടങ്ങുമ്പോഴായിരിക്കാം ഒരുപക്ഷെ കുരുടിപ്പ് അങ്ങനെയുള്ള അസുഖങ്ങൾ കടന്നു വരിക. അപ്പോൾ പച്ചമുളകിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിലെ കുരുടിപ്പ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നല്ല മഴക്കാലമാണല്ലോ. ഈ ഒരു മഴക്കാലത്ത് കുരുടിപ്പ്, അതുപോലെ തന്നെ വെള്ളീച്ച, നീര് ഊറ്റി കുടിക്കുന്ന പ്രാണികൾ, ഇവയുടെ ഒക്കെ ആക്രമണം വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ മുളക് നടുകയാണെങ്കിൽ നല്ല രീതിയിൽ വിളവ് കിട്ടും. ഇപ്പോൾ ദാ എൻ്റെ ഈ ചെടിയിൽ ഇത്രയധികം കായകൾ പറിച്ചെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നല്ല മഴയായിരുന്നല്ലോ ദിവസങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കുരുടിച്ചു നിന്ന മുളക് പോലും ആ കുരുടിപ്പൊക്കെ നല്ലപോലെ മാറിയിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്യാറുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലെ അടുക്കളയിലൊക്കെ ഒരുപക്ഷെ വേസ്റ്റാക്കി കളയുന്ന ഒരു വസ്തുവാണ് നമ്മുടെ കഞ്ഞിവെള്ളം. ഈ കഞ്ഞിവെള്ളം ഓരോ ദിവസവും ഒരു ബക്കറ്റിൽ ഒഴിച്ചു വെച്ച് അതിലേക്ക് ഞാൻ ഇപ്പോൾ ഉള്ളിയുടെ തൊലിയോ സവോളയുടെ തൊലിയോ അങ്ങനെ ഇപ്പോൾ പഴത്തൊലി അതൊക്കെ ഞാൻ അതിൽ ഇട്ട് വയ്ക്കാറുണ്ട്. അതിനുശേഷം ഈ ഒരു ഇപ്പോൾ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഈ കഞ്ഞിവെള്ളം 2-3 ഇരട്ടി വെള്ളം ചേർത്ത് മുളക് ചെടിയുടെ നമുക്കത് കടക്കിലൊഴിച്ചു കൊടുക്കാം,
ചെടിയെ കുളിപ്പിക്കുന്ന വിധത്തിലേ ഒഴിച്ചു കൊടുക്കാം. അത് വളരെ നല്ല റിസൾട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കാണെങ്കിൽ പൈസ ചിലവില്ല, നല്ല രീതിയിൽ പൂക്കൾ പിടിക്കാനും കായുണ്ടാവാനൊക്കെ അത് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ കുരുടിച്ച് നിൽക്കുന്ന ചെടി കണ്ടു കഴിഞ്ഞാൽ ആ കുരുടിച്ച ഭാഗം നമ്മളൊന്ന് നുള്ളിക്കളയുന്നത് നല്ലതാണ്. പിന്നീട് പുതിയതായിട്ട് വരുന്ന പുതിയ ഇലകൾ ചിലപ്പോൾ അതിൻ്റെ കുരുടിപ്പൊക്കെ മാറിയിട്ട് നല്ല ഉഷാറായിട്ട് വരാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, കുരുടിപ്പ് കണ്ട വശം നമ്മൾ ഒരു ചെടി വേരോടെ പിഴുത് കളയണം എന്ന കാര്യത്തിൽ എനിക്ക് അത്ര നിർബന്ധം ഞാൻ പറയില്ല. കാരണം പല ചെടികളും കുരുടിച്ച് നിന്നിട്ട് പിന്നീട് ഒരു മഴക്കാലം അല്ലെങ്കിൽ അടുപ്പിച്ച് കുറച്ച് മഴയൊക്കെ കിട്ടുന്ന സമയത്ത് അതിൻ്റെ കുരുടിപ്പൊക്കെ മാറിയിട്ട് നല്ല ഉഷാറായിട്ട് കായകളുണ്ടായി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതാ ഇപ്പം നല്ല മഴക്കാലമാണ്, മുളക് നടാൻ പറ്റിയൊരു സമയമാണ്. ഇതുവരെയും നിങ്ങളുടെ വീട്ടിലെ മുളക് നട്ടുപിടിപ്പിക്കാത്തവരുണ്ടെങ്കിൽ മടിക്കണ്ട. ഒന്നുകിൽ നമുക്ക് കടകളിൽ നിന്ന്, ഇങ്ങനെയുള്ള ചെടികളൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്ന് നല്ല ഇനം പച്ചമുളകിൻ്റെ തൈക്കൾ, ഇപ്പോൾ ഉജ്ജ്വല, അനുഗ്രഹ, ജാല, അങ്ങനെയുള്ള പല ഇനങ്ങൾ, സിറ, അങ്ങനെ ഒത്തിരി ഇനങ്ങളുണ്ട്. ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് കിട്ടുന്ന ഇതുപോലുള്ള നാടൻ കാന്താരി മുളകോ അങ്ങനെയുള്ള പല നല്ല ഉണ്ടമുളകുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിക്കാനും നല്ല രുചിയാണ്. അപ്പോൾ മുളക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു കാലാവസ്ഥയാണ്. മുളക് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കുരുടിച്ച് നിൽക്കുന്ന മുളക് പോലെ ഇപ്പം നല്ല രീതിയിൽ ഫലം പുറപ്പെടുവിക്കും. ഇനി ആരെങ്കിലും മുളക് ഇതുവരെ നട്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു 5 ഗ്രോ ബാഗിലെങ്കിലും ഇത് നട്ടുപിടിപ്പിക്കാനായിട്ട് നോക്കുക. നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.